നാണമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമുദായം അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര പെൺകുട്ടികള്, എത്രയെത്ര ആളുകൾ ആ കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന ആഭാസങ്ങള്. ഈ 2021 ഒരു മഹാമാരി കഴിഞ്ഞിട്ട് ഇപ്പൊ കുറഞ്ഞ കല്യാണം വന്നപ്പോഴേക്ക് യാതൊരു ലക്കും ലെവലും ഇല്ലാതെ നാണം പോലും ഇല്ലാത്ത രൂപത്തിൽ പെൺകുട്ടികളും സ്ത്രീകളും വയസ്സായ ഉമ്മമാരും കല്യാണത്തിന്റെ പേരില് അഴിഞ്ഞാടുകയാണ്. എത്ര വൃത്തികെട്ട ആഭാസങ്ങളാണ് ഈ സമുദായത്തിന്റെ ഈ ഉമ്മമാരുടെ സഹോദരിമാരുടെ ഭാഗത്ത് നടക്കുന്നത്. ഞാൻ അവരെ മാത്രം കുറ്റം പറയല്ല, അവരും അങ്ങനെയായി മാറി. അവരായിരുന്നു കുറച്ച് നാണമൊക്കെ ഉണ്ടായിരുന്നത്. നാണമുള്ള ഒരു വിഭാഗം പൊതുവെ സ്ത്രീകളാണല്ലോ കൂടുതൽ നാണമയ അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. ആ നാണം പൂർണ്ണമായി എടുത്തു മാറ്റപ്പെട്ടു പോയി. ഒരു കല്യാണം വരുമ്പോ എനിക്കൊരാളൊരു വീഡിയോ കാണിച്ചു തന്നു. ഞാൻ നോക്കുമ്പോ അതിൽ 85 വയസ്സായ ഉമ്മാമയുണ്ട്. അതിൽ നോക്കുമ്പോ ഒരു 60 വയസ്സായ ഉമ്മയുണ്ട്. വയസ്സായ ഉമ്മമാര് DJ പാട്ടിട്ടിട്ട് ആ പാട്ടിന്റെ പിന്നാലെ തുള്ളി കളിക്കുന്ന ഉമ്മമാരുടെ ഒരു ലോകം, നാണമില്ലാത്ത ഒരു സമുദായത്തെ പറയിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സമുദായത്തിലെ ഒരുപാട് സഹോദരിമാര് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളെല്ലാവരും നല്ല ബോധമുള്ളവരാവണം, നമ്മളെല്ലാവരും നല്ല ശ്രദ്ധിക്കണം. 2022 കടക്കുമ്പോ 2021 ഒരു 21 വർഷം എന്നിൽ നിന്ന് കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ 30 വർഷം എന്നിൽ നിന്ന് കഴിഞ്ഞു പോയി, ഒരു 40 വർഷം എന്നോട് വിട പറഞ്ഞു പോയി. ഇനിയുള്ള കാലം വളരെ കുറഞ്ഞ ഒരു കാലമാണ്. ആ കാലത്ത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് അല്ലാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിൽ കുറഞ്ഞ കാലം ജീവിച്ച് നല്ല ഈമാനോടെ കൽബിലെങ്കി മരിക്കണം. അതിനു വേണ്ടിയുള്ള അധ്വാനമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. ഏറ്റവും പ്രധാനമായി ഈ ജീവിത കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ കഥയെ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുമില്ലാത്ത ഖബറിൽ ഹബീബായ തങ്ങളുടെ മുഖം കാണിച്ചു തരും. നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്, നമ്മളെല്ലാവരും ഖബറിലാണ്. ഒന്നെല്ലാവരും കണ്ണു ചിമ്മി പിടിച്ചു നോക്കൂ, നമ്മൾ ആരുമില്ലാത്ത ഖബറിലാണ്. ഒറ്റക്ക് ആ ഖബറിൽ കഴിയാണ്, ആരുമില്ല നമ്മുടെ കൂടെ. 6 മണ്ണിന്റെ ഉള്ളിലാണ്. എപ്പോൾ ആ മരണവും സംഭവിക്കാം? കഴിഞ്ഞ 1-2 മാസം മുമ്പ്, അല്ലെങ്കിൽ 1 മാസം മുമ്പ് നിങ്ങൾ കണ്ടില്ലേ, ബേപ്പൂരിലേക്ക് 5 ആംബുലൻസ് വരികയാണ്. അതേ വരി വരിയായി ആ ആംബുലൻസ് ഇങ്ങനെ കടന്നു വരുന്ന രംഗം കണ്ടപ്പോ ആരുടെ കണ്ണിലൂടെയാണ് കണ്ണുനീര് വധ വരാതിരുന്നത്? ഇതുപോലെ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ആ കുടുംബം സൗദി അറേബ്യയിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് താമസം മാറി മറ്റൊരു താമസ സ്ഥലത്തേക്ക് അവര് മാറി താമസിക്കാൻ വേണ്ടി അവര് വാഹനത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. ആ വാഹനത്തിലൂടെ യാത്ര ചെയ്യുമ്പോ 5 പേര്, ബാപ്പയും ഉമ്മയും 3 മക്കളും സഞ്ചരിച്ചിരുന്ന ആ വാഹനത്തൊരു വാഹനം വന്ന് ഇടിക്കുകയാണ്. 1-ാമത്തെ ഇടിയിൽ ഒരുപക്ഷെ എയർ ബാഗുകളൊക്കെ ഉണ്ടായാൽ രക്ഷപ്പെട്ടു എന്ന് വരാം. പക്ഷേ ഒരു ഇടിയല്ല, അപ്പുറത്തുനിന്ന് വേറൊരു വാഹനം വന്നിടിക്കുന്നു. 4-5 വാഹനം വന്നിടിച്ചിട്ട് ഈ വാഹനം അതേ പൂർണ്ണമായി തകർന്ന് തരിപ്പണമാവുകയാണ്. 5 ജനാസകൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ആ ജനാസയെ ഇവിടുന്ന് കയറ്റി അയച്ച് അതേ കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങി 5 ജനാസകളും ഒന്നിച്ച് വരി വരിയായി ആ വീട്ടിലേക്ക് അങ്ങ് വരുന്ന സമയത്ത് അവരുടെ 2 നിലയുടെ മനോഹരമായ ഒരു വീട് ഒരു ഭാഗത്ത് പണി നടക്കുകയാണ്. ആ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വീടിന്റെ പണി നടക്കുന്ന ആ സുന്ദരമായ 2 നില വീട്, ആ വീട്ടിലേക്ക് പോലും ആ ജനാസ കയറ്റാൻ കഴിയാത്ത രൂപത്തിൽ ആ തറവാട്ട് വീട്ടിലേക്ക് 5 പേരുടെയും ജനാസ കൊണ്ടുപോയി. ഒന്നിച്ചൊരു സുന്ദരമായ വീട്ടിൽ താമസിക്കേണ്ട 5 പേരും ഇന്നടുത്തടുത്തായി 5 ഖബറുകളിൽ കഴിയുകയാണ്. ആരാണ് ഈ സാഹചര്യം വരാത്തവരായി ഉള്ളത്? ഇങ്ങനെ ഒരു ഖബർ ജീവിതം വരാത്തവരായി നമ്മളിൽ ആരാണുള്ളത്? ഈ ചാടുന്ന തുള്ളുന്ന ഇങ്ങനെ കളിക്കുന്ന, അല്ലെങ്കിൽ DJ പാട്ടിന്റെ പിന്നിൽ അതിനെ താളം വെക്കുന്ന ഈ ഉമ്മക്കറിയൂലേ ഞാനൊരു ദിവസം ഖബറിൽ പോകേണ്ടതാണെന്ന് മറന്നു പോവുകയാണ് എല്ലാവരും. ഈ വയസ്സായ ഉമ്മമാര് പോലും അത് മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാലം എത്തിയിട്ടുണ്ടെങ്കിൽ ഓ മുഅ്മിനീങ്ങളെ, ഈ കാലഘട്ടത്തിലെ ജീവിതം ഒരു വലിയ ശുഹദായിന്റെ ജീവിതമാണ് കേട്ടോ. കുറച്ചൊന്നും അധ്വാനം പോരാ, നല്ല ഈമാം വേണം, നല്ല അധ്വാനം വേണം. എല്ലാവരും അക്കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് 2022 കാലെടുത്ത് വെക്കുമ്പോ പ്രധാനമായും മരണത്തെ ഓർത്തുകൊണ്ടുള്ള ഒരു ജീവിതം, അതാണ്
ഏറ്റവും നല്ല ഒരു മുഅ്മിനിന്റെ ഐഡന്റിറ്റി. വരാനിരിക്കുന്ന മരണത്തിന്റെ ശേഷം എനിക്കൊരു ജീവിതം വരാനുണ്ട്. ആ ജീവിതകാലം എന്താണ്? അവിടെ എന്റെ അവസ്ഥ എന്താണ്? അവിടെ കബറിലെത്തിയിട്ടേ ഹബീബായ തങ്ങളെ കാണിച്ചു തരുന്ന സമയം. ഞാൻ പലപ്പോഴും ആ വിഷയം പറയുമ്പോ അറിയാതെ മനസ്സ് വേദനിച്ചു പോകും. ഹബീബായ തങ്ങളെ മുഖത്ത് മുമ്പിൽ കാണിച്ചു തന്നിട്ട് ചോദിക്കാണ്, ഇത് ആരാന്ന് പരിചയമുണ്ടോ? ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഉറക്കെ പറയണം, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ലാസ്റ്റ് ചാൻസ് ആണ്. അവിടുന്ന് അങ്ങോട്ട് തീരുമാനിക്കുകയാണ്, വലത് കൈയിൽ കിതാബ് തരണോ ഇടത് കൈയിൽ കിതാബ് ലഭിക്കണോ, സിറാത്ത് ബാലം മിന്നൽ വേഗതയിൽ കടക്കണോ വേണ്ടയോ, അതെ ഔദുൽ കൗസർ കുടിക്കണോ വേണ്ടയോ. ലാസ്റ്റ് ചാൻസ്. ഖബറിലെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ലയോ, മറുപടി പറഞ്ഞോ, അന്നവിടെ പ്രശ്നമല്ല. മൻ റബ്ബുക്ക വമൻ നബിയുക്ക ചോദ്യങ്ങൾ ഉണ്ടാകും. റബ്ബിന്റെ ഭാഗത്ത് നിന്ന് മലക്കുകൾ ചോദ്യമുണ്ടാകും. ചില ആളുകൾക്ക് സംശയം, അവിടെത്തിയ ഉത്തരം പറയാൻ കഴിയോ? ഇല്ലേ. ഉത്തരം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ലാസ്റ്റ് ഒരു ചാൻസ് അല്ലാ തരും. അതാണ് റഹ്മത്തുൽ ആലമീൻ സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഖം ഇങ്ങനെ കാണുമ്പോ ആ മുഖത്തേക്ക് നോക്കിയിട്ട് നമുക്ക് പറയണം, മുഹമ്മദാ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിങ്ങനെ പറയുമ്പോ മലക്കുകൾ പറയുന്നൊരു മറുപടി ഉണ്ട്, നം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പിള കിടന്നുറങ്ങും പോലെ നിന്റെ ഖബറിൽ നീ വിശ്രമിച്ചോ മോനേന്ന് ആ മലക്കുകള് ഖബറാളിയോട് പറയുമെന്ന് കളവ് പറയാത്ത നാവുകൊണ്ട് റഹ്മത്തുൽ ആലമീൻ സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.